ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിക്സഡ് വെജിറ്റബിൾ ഓംലെറ്റാണ്. അതിന് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്. അപ്പോൾ ഞാനിത് ഒരു ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ബീൻസ് ഒരു 4-5 ബീൻസ് അരിഞ്ഞത്. പിന്നെ ഒരു ചെറിയ കഷ്ണം കാബേജ്. പിന്നെ നമ്മുടെ സബോള ഒരു 2 ചെറിയ സബോളയാണ്. പിന്നെ നമ്മുടെ പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റും ബീൻസും ക്യാബേജും ഇത് വേവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ പച്ചനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്കിത് പച്ച കടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വേവിക്കുന്നതേ ഉള്ളൂ. ഞാൻ പച്ചക്കറി വേവിച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് വേവിച്ചിട്ടുള്ളൂ. അല്പം ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ 3 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഉപ്പിട്ട് ഞാനൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. നന്നായി അടിച്ച് പതപ്പിക്കണം. നമുക്ക് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസും ആഡ് ചെയ്യാം. 3 മുട്ടയുള്ളതായതുകൊണ്ട് അധികം ചേർക്കണ്ട. നല്ലോണം മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ മുട്ടയും വെജിറ്റബിൾസും നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓംലെറ്റ് ഒരു ഭാഗമായി അടുത്ത ഭാഗത്തേക്ക് മറിച്ചിട്ടു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റാണ്. പച്ചക്കറികളെല്ലാം കിട്ടുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.